നമസ്കാരം. ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള അജിത് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഗ്രേറ്റ് ഡെയിൻ കെന്നലിലെ വിശേഷങ്ങളായിട്ടാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഗ്രേറ്റ് ഡെയിൻ ഡോഗ്സിനെ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കെന്നലിലെ ഡോഗ്സിനെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രേറ്റ് ഡെയിൻ പപ്പീസിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ട്. പ്രോഡക്റ്റിൻ്റെ പേര് സാപ്പ് കെനൽ വാഷ് എന്നാണ്. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെനലിലുള്ള ഡോഗ്സിനെ നമുക്ക് ഒരു പരിധിവരെ പാർവോ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അജിത്തേൻ്റെ കെനലിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കണ്ടു നോക്കാം. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാൻ 15 വർഷം കൊണ്ട് ഡോഗ് വളർത്തുന്നു. ഗ്രേറ്റ് ഡെയിൻ മാത്രം 5 വർഷം കൊണ്ട്. പിന്നെ എൻ്റെ സ്ഥലം ഇവിടെ ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര പുത്തൻകട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ കെനലിപ്പോൾ എത്ര ഗ്രേറ്റ് ഡെയിൻസ് ഉണ്ട്? നമ്മുടെ ഇവിടെ ഗ്രേറ്റ് ഡെയിൻസ് 11 പേരുണ്ട്. 11 പേരുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഡെയിൻസിനകത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് ഏത് ടൈപ്പിലുള്ള ഡോഗ്സിനൊക്കെയാണ് ചേട്ടൻ നമ്മുടെ കെനലുള്ളത്? എനിക്ക് നല്ല ഹെവി സൈസ് ടൈപ്പ്, അതായത് യൂറോപ്യൻ, പിന്നെ അമേരിക്കൻ, നല്ല ഹൈറ്റ് ലെങ്ത് അങ്ങനെയുള്ള ടൈപ്പ്. ഇപ്പോൾ ചേട്ടൻ്റെ ഇപ്പോൾ കെനലിൽ മെയിനായിട്ട് ഇപ്പോൾ 11 ഡെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കൂടുതലും ഫീമെയിൽസ് ആണോ മെയിൽ ഡോഗ്സ് ആണോ ഉള്ളത്? ഫീമെയിൽ ആണുള്ളത്. ഫീമെയിൽ ആണ് ഉള്ളത്. അതായത് നമുക്ക് മെയിനായിട്ട് ബ്രീഡിംഗ് ആണ് നോക്കുന്നത് നമ്മുടെ കെനലിൽ. ബ്രീഡിംഗ്, പിന്നെ സ്റ്റഡിങ്, വെളിയിൽ നല്ല ഡോഗ്സ് വന്ന് സ്റ്റഡിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഗ്രേറ്റ് ഡെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊക്കെ കളർ വെറൈറ്റീസ് ഒക്കെ വരാറുണ്ട് കേട്ടോ? ഹാർലിക്കും വരുന്നു, പിന്നെ ബ്ലാക്ക്, ബ്രിൻഡൽ, ഫോണ്, ഇംഗ്ലീഷ് മെർലിൻ കളർ, അതൊന്നും വാല്യൂ അല്ല. പിന്നെ മെർലിക്കും ബോസ്റ്റൺ കളർ, പിന്നെ ഇസബെല്ല കളർ, അതായത് ടൗണി ടൗണി കളർന്നും പറയും. അത് ഇവിടെ അങ്ങനെ ഉള്ളതായിട്ട് അറിഞ്ഞൂടെ. ഇതേട്ടാ, നമുക്ക് നമ്മുടെ കെനലിലെ കുറച്ച് ഡോഗ്സിനെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇവനൊന്ന് പരിചയപ്പെടുത്താം. ഇവൻ്റെ പേര് എല്ലാം തന്നെ ഇവൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരോ. ഇവൻ്റെ പേര് സ്യൂസ് എന്നാണ്. ഇവനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന്, ഇവൻ്റെ ഫാദറിൻ്റെ പേര് സ്യൂസർ എന്നാണ്. ബാംഗ്ലൂരിൽ പിന്നെ ലിയോ പ്രവീൺ എന്ന് പറയുന്ന അയാളുടെ കെനലിലാണ് കൊണ്ടുവന്നതാണ്. ശരി. പിന്നെ ഇവനാണെങ്കിൽ നമ്മളെ ഇപ്പോൾ ഉള്ളതിൽ സീനിയർ ആയിട്ടുള്ള ഡോഗാണ്. പിന്നെ ഇവൻ സൈലൻറ്റ് ഡോഗാണ്. ആർക്ക് വേണോ ഇവനെ കൈകാര്യം ചെയ്യാം, ആരെ കൂടെ വേണോ സൈലൻ്റ് ആയിട്ട് വരും. അങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ അങ്ങനെ ഉള്ള ഒരു ഇതുമില്ല. ഇവനെ സ്റ്റഡും ചെയ്യണോ പപ്പീസും സെയിൽ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഇപ്പോൾ എത്ര വയസ്സായി? ഇവനിപ്പോൾ ഇപ്പം 3.5 വയസ്സായി. 3.5 വയസ്സായി അല്ലേ. ഇവൻ്റെ ബ്ലഡ് ലൈനും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്? ഇവൻ്റെ ബ്ലഡ് ലൈൻ എല്ലാം പിന്നെ യൂറോപ്യനാണ്. എല്ലാം നല്ല ഹെവി ടൈപ്പ്, നല്ല നല്ല പെഡിഗിരി ഉള്ള ഫാദറും മദറ്. ഇവൻ നല്ല ഹെവി സൈസാണ്. ഈ ബ്ലാക്ക് കളറിൽ കേരളത്ത് ഇതേ ടൈപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് കിടന്ന കരുതി അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ ബ്ലാക്ക് കളർ ഡെയിൻ പപ്പീസിന് ആവശ്യക്കാർ വരുന്നുണ്ടോ? വരുന്നുണ്ട്, ഒത്തിരി പേര് വരും. ഒത്തിരി പേര് നമുക്ക് ഇവനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഷോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓ, കന്യാകുമാരി ഷോയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2 ക്ലാസ് ഫസ്റ്റ് കിട്ടിയുള്ളൂ. ഓ, ശരി. നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇവൻ്റെ കാര്യങ്ങളെല്ലാം? ഇവൻ്റെ പ്രൊഡ്യൂസിങ് കൊള്ളാം, നല്ല പപ്പീസൊക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല റേഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവനെ പുറത്തൊക്കെയാണ് കൂടുതലും പപ്പീസ് വാങ്ങിയിട്ടുള്ളത്. ഓ, ശരി. പിന്നെ അടുത്ത് 1-2 ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഫീമെയിൽസിന് മാത്രമേ? അത് ഇവന് അങ്ങനെ ഉള്ളതാ ചെയ്യത്തുള്ളൂ. അല്ല, അറിയത്തില്ലാത്തയും സർട്ടിഫിക്കറ്റ് ഇല്ലാത്തയും, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തല്ല, ലോക്കൽ ഫീമെയിൽസിന് അങ്ങനെ ഉള്ളതാ ചെയ്യത്തില്ല. ഓ, ശരി. ഇവൻ്റെ പേര് ഫിഡോ എന്നാണ്. ഇവനെ കോയമ്പത്തൂർ സി കെ മണികണ്ഠൻ പോഷിഡൻസ് അവർ ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ്. ഇവനെ സ്റ്റഡ് ചെയ്യാനുള്ളതാണ്. ഇവൻ ഒരു ബ്ലാക്ക്, നേരത്തെ പോലെ ബ്ലാക്ക് അല്ല, ഇവൻ ഹാർലിക്ക്. ബ്ലാക്കുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവനെ ബ്ലാക്ക് ഫീമെയിലിനെ ക്രോസ് ചെയ്ത പിന്നെ ഹാർലിക്കും പപ്പി കൂടുതൽ കിട്ടും. ഓ, ശരി. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഇതിലാണ് ഇവനെ അങ്ങനെ എടുക്കാനുള്ളത്. എത്ര വയസ്സായിട്ടോ ഇവനെ? ഇവന് 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പപ്പി സ്റ്റേ കൊണ്ടുവന്നാണോ അതോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ 1 വയസ്സ് ആ റേഞ്ച് സമയം എടുത്താണ് കൊണ്ടുവന്നതാണ്. ഓ, ശരി. അപ്പോൾ അവർ മറ്റേ ഈ നമ്മൾ ആദ്യം കണ്ട നമ്മുടെ സിയൂസ് അതുപോലെ തന്നെ ഇവനും ഫിഡോ അല്ലേ? ഫിഡോ. ഇവർ തമ്മിൽ എന്തെങ്കിലും ഈ കളറിൻ്റെ അല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇവൻ അവൻ്റെ അത്ര സൈസ് ഇല്ല, അവൻ്റെ അത്ര തടിയില്ല. അല്ല, അത് പ്രായം കുറവായതുകൊണ്ടാണോ അതോ? അല്ല അല്ല അല്ല, ഇവൻ ഇതവൻ്റെ സൈസ് ഇതാണ്. ഷോ ക്വാളിറ്റി ടൈപ്പ്, ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പ്. ഒതുങ്ങിയ ടൈപ്പ്, ഒതുങ്ങിയ ടൈപ്പാണ്. റിങ്ങിൽ ഇറക്കിയാൽ തന്നെ അവരെ ഇവനെയും വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ ഇവനാണ് ഷോ ഗ്രൗണ്ടിൽ
ഇപ്പം വേറെ കൺട്രീസിൽ ഇവനെ യൂറോപ്പിന് പ്രത്യേകം റിംഗുണ്ട്, റിംഗിലെ ഇറക്കും. ഇവരൊക്കെ ആണെങ്കിൽ അല്ലാതെയാണ്. പിന്നെ അവ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളെ എൻ്റെ അറിവിൽ ഇവരൊക്കെ എല്ലാം ഒരുമിച്ചാണ് ഇറക്കുന്നത്. യൂറോപ്പിന് അമേരിക്ക മിക്സിലാണ് നടക്കുന്നത്. ഇവിടെ അടുത്ത് ട്രിവാൻഡ്രം, കൊല്ലം, കന്യാകുമരി ഷോയൊക്കെ. അത് ഡോഗ്സ് കുറവുള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ണ് ഒരു പ്രത്യേകത. ഓടയെന്ന് നമ്മൾ പറയും രണ്ടും രണ്ട് കളറാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ഇതിന്റെ പപ്പീസിനെല്ലാം വരുന്നുണ്ടോ, ഇതിന്റെ പേരൻസിനുള്ളതാണോ, എങ്ങനെയാണ് അത് വന്നത്? പേരൻസിനുള്ളതായിരിക്കാം, പക്ഷെ ഇവന്റെ പപ്പീസിനും ഉണ്ട്. അങ്ങനെ വരുന്നുണ്ട് ഓടയെന്നുള്ളത്? അതൊരു പ്രശ്നമല്ല, ബ്ലൂ ആയി ബ്ലാക്ക് ആയി. അപ്പൊ അതിന് ഈ പറയുന്ന കാഴ്ചക്കൊന്നും പ്രശ്നമൊന്നും വരും? ഒരു പ്രശ്നമില്ല. ഇവന്റെ പേര് ഭീം എന്നാണ്. ഇവനെ ഷൂ സ്ട്രൈക്കേഴ്സ്, അതായത് ബാംഗ്ലൂരിൽ അവിടുത്തെ കിണലൊന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവനെ കൊണ്ടുവന്നിട്ടൊരു ഒരു മാസത്തിനകത്തേ ആവുള്ളു. ഇവനൊരു ഒരു വയസ്സ് ആകാൻ പോണു. പിന്നെ ഇവൻ സൈലൻ്റ് ഡോഗാണ്, ആർക്ക് വേണോ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഡോഗാണ്. എന്നാൽ ആൾക്കാരെ കണ്ട, പുതുതായിട്ടൊരാളിനെ കണ്ട അവൻ കുരയ്ക്കുകയും എല്ലാം ചെയ്യും. അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ യൂറോപ്യൻ ടൈപ്പല്ലേ? അവൻ യൂറോപ്യൻ ടൈപ്പാണ്. പിന്നെ നമ്മളിപ്പം ആദ്യം കണ്ട നമ്മുടെ സിയൂസും അതും യൂറോപ്യനാണ്. പക്ഷേ ഈ രണ്ട് ഡോഗ് നമ്മളെ ഇതിൻ്റെ ചെവി ഇതിൻ്റെ നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടില്ല, ആ ഒരു കാര്യം എന്താ ഏട്ടാ? അത് ഓരോരുത്തര് പപ്പീസ് വളർത്തണതാണ്. അത് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്ത് ചെവി ക്രോപ്പ് ചെയ്യണം. ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഫെയിലായിപ്പോ. ക്രോപ്പ് ചെയ്താലും നിൽക്കത്തില്ല? നിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു സമയം വിട്ടത് കൊണ്ടായിരിക്കാം, കഴിഞ്ഞത് കൊണ്ടായിരിക്കും. ക്രോപ്പ് ചെയ്യാമെങ്കിൽ എത്തിക്കൂടെ ലുക്ക് ആയിരിക്കാൻ, നല്ല ലുക്കാവും. ശരി, നമുക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അതിലൊന്നും കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ബോസ്റ്റൺ എന്നും പറയും, മാൻഡൽ കളർ എന്നും പറയും. അതായത് ബ്ലാക്ക് കളറിൽ വൈറ്റ് മാർക്കിങ് ഇതിലെ കാലിൽ മുഖത്തൂടെ വരണത് വരും. അല്ലാതെ ചില ഡോഗ്സിന് അല്പം കുറവായിരിക്കും. അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഇവൻ പിന്നെ ഹൈറ്റ് യൂറോപ്യൻ ടൈപ്പ് പൊതുവെ ഹൈറ്റ് കുറവാണ്. നല്ല പ്യുവർ യൂറോപ്യൻ ആണെങ്കിൽ ഒരു 32 inches മാക്സിമം, അതൊക്കെയാണുള്ളത്. പിന്നെ അവൻ്റെ ബോൺ സൈസൊക്കെ ഭയങ്കര സൈസായിരിക്കും. പിന്നെ ബോഡി നല്ല ഇതാവും. ഇപ്പം ഒരു വയസ്സ് ആവാൻ പോണതേ ഉള്ളു, അല്ലെങ്കിൽ ഇത്തിക്കൂടെ ഭയങ്കര ഡബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ വളർച്ച ഇനിയും കിടക്കുന്നേ ഉള്ളൂ. അതുകൂടെ ഒരു രണ്ട് വയസ്സ് കൂടെ ആകുമ്പോൾ ഭയങ്കര ഹെഡ് ടൈപ്പ് ആവും, ഭയങ്കര ബോഡി ടൈപ്പ് ആവും. രണ്ട് വയസ്സും വരെ ഈ ഗ്രേറ്റ് ഡേൻ ഡോഗ്സ് വളർന്നുകൊണ്ടിരിക്കും. ഹൈറ്റിന് വയ്ക്കില്ല, ഒരു വയസ്സ് ആവണ വരെ ഒരു ഹൈറ്റ് ഇതായിരിക്കും. പിന്നെ ഇനി ഹെഡ് ബാക്കി ബോഡി വളർത്തുള്ളൂ. നമുക്കിത് നോക്കി മാക്സിമം എത്ര വെയിറ്റ് ഒക്കെ വരാറുണ്ട്? ഇവൻ 60 kilos ഉണ്ട് ഇപ്പം. നോർമലായിട്ട് ഒരു യൂറോപ്യൻ ഡോഗ്സ് എത്ര വരെ വരാറുണ്ട്? 60-80 ആ റേഞ്ചിലൊക്കെ, മാക്സിമം 80 ഒക്കെ ഉള്ളതറിയാം. ഞാനിപ്പോൾ ഉള്ളത് എനിക്കറിയത്തില്ല. നമുക്കൊരു 80 വരെ വന്നിട്ടുണ്ട്. പിന്നെ ഇവനെ സ്റ്റഡി ചെയ്തിട്ടില്ല. അതിൻ്റെ ഇപ്പം ഒരു 15 months ആയ എന്നെ ക്രോസ് ചെയ്തൊക്കെ തുടങ്ങും. നമ്മുടെ വന്നിട്ട് ഒരു മാസമായുള്ളൂ, ഒരു മാസത്തിനകത്തേ ഉള്ളൂ, ഒരു 3 months. ഇനിയിപ്പം ഒരു 6 months കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡ് ചെയ്യാൻ ആരംഭിക്കും. എങ്കിലും അതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചേട്ടനിപ്പം ഇപ്പം നമ്മളിപ്പോൾ 2-3 ഡോഗ്സിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഡോഗ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഒരു വയസ്സിന് മുകളിൽ കൊണ്ടുവന്ന ഡോഗ്സാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ ഡോഗ്സിനെ ഇപ്പം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കെന്നലോട്ട് കൊണ്ടുവരുമ്പോൾ അഡൽട്ട് ഡോഗിനെ മെയിനായിട്ട് കൊണ്ടുവരുമ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത് പ്രശ്നക്കാരെ നമ്മൾ അത് കണക്കിന് മെയിൻറ്റെയിൻ ചെയ്യും. കളിക്കണമെങ്കിൽ അവനെ ഒന്ന് നടത്തി ഇങ്ങനെയൊക്കെ മറ്റുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ അവനെ ഒന്ന് സൈലൻ്റ് ആക്കും. പിന്നെ അല്ലാത്തവരെങ്കിൽ കുഴപ്പമില്ല, പിറ്റേ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടോ? ഇണങ്ങാൻ ബുദ്ധിമുട്ടില്ല. 1-2 days അവർക്ക് ഒരു വിഷമമായിരിക്കും. വേറൊരു കിണലെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ചിലപ്പം അത് കാണിക്കാം, ഫുഡ് പിന്നെ അതിന് ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെയുള്ളതൊക്കെ. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാനാണെങ്കിൽ ചിക്കനാണ്, ചിക്കനും ചോറും ഒരു നേരം. പിന്നെ ഒരു നേരം റാഗി, അത് റാഗിയും പാലുമായിട്ട് കൊടുക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സപ്ലിമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്? ഈ സ്റ്റഡ് ഡോഗ്സിന് എന്തെങ്കിലും? സ്റ്റഡ് ഡോഗ്സിന് വൈറ്റമിൻസ് കൊടുക്കും, കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഡോഗ്സിനും കൊടുക്കും, എങ്കിലും സ്റ്റഡ് ഡോഗ്സിന് പ്രത്യേകിച്ചായിട്ടുള്ള വൈറ്റമിൻസ് അങ്ങനെയുള്ള കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് അത്യാവശ്യം ലാർജ് ബ്രാൻഡ് തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ? അത് ചെയ്യും, വർക്കൗട്ട് ഒക്കെ ഉണ്ട്, ഡെയിലി വർക്കൗട്ട്. പിന്നെ ഓരോ ദിവസം സമയമുള്ളത് പോലെയാണ്. അതായത്
വീട്ടിൽ വന്ന റോഡിൽ കൊണ്ടുപോകും, നടത്തിക്കാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെ വാട്ടിച്ച് അങ്ങനെ വർക്കൗട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവര് പിന്നെ ബെൻഡ് കാലിനൊക്കെ ചെറിയ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം വലിയ ബ്രീഡ് ആയതുകൊണ്ടല്ലേ? ആ അല്ലെ, ഹെവി ബ്രീഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു. പിന്നെ ഈ പപ്പിയിൽ നമ്മൾ പപ്പി എടുത്ത് വളർത്തണമെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് വരെ നല്ല വർക്കൗട്ടിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ഡെയിൻസിന് കാല് ബെൻഡാവാൻ ചാൻസ് കൂടുതലാണ്. അത് ചിലവർ നോക്കാത്ത എൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും കാല് ബെൻഡാവണം. പിന്നെ അത് ലൈനേജിൻ്റെ ഒക്കെ കുറ്റം പറയും, അത് ബ്രീഡേഴ്സിന്മാർ അത് തന്നെ ആൾക്ക് ബ്രീഡെന്നുള്ളതിലൊക്കെ പറഞ്ഞതായി. അങ്ങനെയൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ വളർത്തേണ്ടത് നമ്മളെ വേണം. അതുപോലെ തന്നെ ഈ ആദ്യത്തെ ഒരു വയസ്സ് വരെ അതിനെ നല്ല വൈറ്റമിൻ ഫുഡ് നല്ല രീതിയിൽ ഫുഡ് കൊടുത്ത് തന്നെ വളർത്തണം, എങ്കിലേ അതിൻ്റെതായ ക്വാളിറ്റി കറക്റ്റേ വരും വരത്തുള്ളൂ. ആദ്യത്തെ നമ്മൾ ഒരു വർഷം നോക്കുന്ന പിന്നീട് അതിൻ്റെ ഒരു ലുക്ക് വരുന്നില്ല, ലുക്ക് വരുന്നില്ല. അല്ലെങ്കിൽ അത് അതിൻ്റെതായ ഒരു കുറവ് അതിന് കാണിക്കും. അത് വളർത്തണവരെ കുഴപ്പമാണ്, അല്ലാതെ ബ്രീഡിൻ്റെ കുഴപ്പമല്ല. ഫാദറും മദറും നല്ല ഡോഗ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ വരും, പക്ഷെ വളർത്തുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. അങ്ങനെയാണ് അതിനുള്ള വൈറ്റമിൻസ് എല്ലാം കൊടുക്കണം, കാൽഷ്യം എല്ലാം. അതുതന്നെ ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ കണ്ണിൽ ഇപ്പം യൂറോപ്യൻ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ അമേരിക്കൻ ടൈപ്പും ഉണ്ട് ഗ്രേറ്റ് ഡെയിൻസ്. അപ്പോൾ ഇതിനകത്ത് ചേട്ടൻ ഒരു പേഴ്സണലി ഇഷ്ടമുള്ള ഏത് ടൈപ്പിനെ? എനിക്ക് യൂറോപ്യൻ ടൈപ്പാണ്, അത്യാവശ്യം നല്ല ലാർജ് സൈസ് ആയതുകൊണ്ടല്ലേ. ഓ ശരി ശരി. നമുക്ക് ഇപ്പം ഈ നിങ്ങളിപ്പം ഈ അത്യാവശ്യം ഈ ഡോഗ്സിനെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു വയസ്സിന് മുകളിൽ അഡൽറ്റ് ഡോഗ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡോഗ്സിനെ എല്ലാം നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ചുമ്മാ ഒരു നിങ്ങളുടെ കാഴ്ചയിലുള്ള ഭംഗിയാണോ, അതോ എങ്ങനെയാണ് നിങ്ങൾ അതിനെല്ലാം സെലക്ട് ചെയ്ത് ഈ ഡോഗ്സിനെ എല്ലാം? ഞാൻ എനിക്കൊരു ഇഷ്ടമുണ്ട് ഒരു ഡോഗ്സിന്, ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡോഗ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അപ്പോഴേ എനിക്കൊരു ഇഷ്ടമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, അയാൾ എനിക്ക് സെലക്ട് ചെയ്തിരുന്നതാണ്. അയാൾക്ക് ഇന്ത്യ പുറത്തും ഇന്ത്യ മൊത്തം നല്ല ബ്രീഡേഴ്സുമാരെ പരിചയമുണ്ട്. ഓ ശരി. അപ്പോൾ അയാൾ എനിക്ക് എടുത്ത് തരണയാണ്, അയാളാണ് എനിക്ക് എൻ്റെ ഇവിടെ ഉള്ളതിൽ ഏകദേശം ഡോഗ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൂടുതൽ സ്റ്റഡ് ഡോഗ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്? നല്ല ഈ ഡോഗ് ഫീൽഡിൽ നല്ല പരിചയമുള്ള ആൾക്കാർ വഴി എടുത്തില്ല എങ്കിൽ നല്ല പണി കിട്ടും, നല്ല പണി കിട്ടും. നമുക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് ഇല്ലാതിരിക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ അതൊരു ഭാഗ്യമാണ്. അതിപ്പം എൻ്റെ വീട്ടിൽ റിസൾട്ട് ഉള്ളത് വേറൊരു വീട്ടിൽ പോകുമ്പോൾ കുഞ്ഞ് കിട്ടാതെ ഇരിക്കാം, അത് എനിക്കും വേറെ ദോഷം കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവർക്കും പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതെല്ലാം സംസാരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും. നമ്മളിപ്പം കറക്റ്റ് ഇവിടെ ലിറ്റർ ആയത് കണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, എനിക്കിവിടെ കുഞ്ഞ് കിട്ടാതെ ഇരുന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഓ ശരി. ഇവളുടെ പേര് മിസ്ട്രി എന്നാണ്, ഇവിടെ ബ്രീഡായിട്ടുള്ളത് ഡൽഹിയാണ്. എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ എടുത്തതാണ്, ഇവിടെ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് എടുത്തതാണ്. ഇവളുടെ കളറെന്ന് പറഞ്ഞാൽ ബ്രിൻഡിൽ കളർ എന്നാണ് പറയുന്നത്, അതായത് ഫോൺ കളറിൽ പിന്നെ ബ്ലാക്ക് മാർക്കിംഗ് ലൈനായിട്ടുള്ള ആ ഒരു കളർ. പിന്നെ ഇവളിപ്പം മാറ്റ് ടീച്ചറുണ്ട്, ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ ഇവക്കിപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? ഇവക്ക് നാല് വയസ്സായി. അമേരിക്കൻ ടൈപ്പാണ്? ഇത് അമേരിക്കൻ ടൈപ്പാണ്. പിന്നെ ഇവള് അത്യാവശ്യം ടെമ്പർ കടിക്കണ ഒരു ടൈപ്പുള്ളതാണ്, അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാലേ ഇവള് ഇണങ്ങി വരും, അല്ലാതെ പിന്നെ പരിചയമില്ലെങ്കിൽ കടിക്കും, വരട്ടും നല്ല പോലെ. അല്ല എന്ത് സൗണ്ട് കേട്ടാലും ഇവിടെ ഇവിടെ ശ്രദ്ധ കാണിക്കും, കുരയ്ക്കും, അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഡെയിൻ്റെ അല്ല, ഞാൻ കൂടുതൽ ചില ഡോഗ്സിൻ്റെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഈ ബ്ലാക്ക് മാസ്കിൻ്റെ അവിടെ ഇങ്ങനെ ഗ്രേയിങ് നിറച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാ ഡോഗ്സിനും വരുന്നതാണ്, അതോ അതിൻ്റെ ഒരു ബ്ലഡ് ലൈൻ ഇതുകൊണ്ടാണ് അത്? അല്ല, ഈ നിറച്ചിരിക്കുന്നത് അത് ഫുഡിൻ്റെ പ്രശ്നമാവാം, പ്രായത്തിൽ വരുമ്പോഴും പ്രശ്നമാണ് അങ്ങനെ വരും. ഓ ശരി. ഫുഡ് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത് ഏത് ഡോഗിനും അങ്ങനെ വരും, ചൂടില്ല തണുത്തിട്ടാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. എങ്കിലും ഒരു പ്രായം കഴിഞ്ഞാൽ മാസ്ക് ബ്ലാക്ക് ആണെങ്കിൽ അതിൽ ചെറിയ മാർക്കിങ് വൈറ്റായിട്ട് വരും. ബ്ലഡ് ലൈനിൻ്റെ ഇതുകൊണ്ട് വരാറുണ്ടോ? ആ അങ്ങനെ അതൊരുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പ്രായത്തിൻ്റെ ഇതാണ് മെയിൻ, പിന്നെ ഈ ഒരു ഫുഡിൻ്റെ ഇതാണ്. ഫുഡിൻ്റെ ഇത് ചൂടോടെ ആണെങ്കിൽ ഒരു വയസ്സ് പ്രായമായാലും ഇവിടെ വിളക്കും. ഓ ശരി. ഇവളുടെ പേര് അമ്മു എന്നാണ്, ഇവിടെ പിന്നെ അബി കെന്നൽ എന്ന് കൊണ്ടുവന്നതാണ്, ഗണേശ് ആനന്ദ് അയാൾ ബ്രീഡ് ചെയ്യിപ്പിച്ചതാണ്. ഇവള് ഹാർലിക്കും കളറാണ്. പിന്നെ ഇവള് യൂറോപ്യൻ ടൈപ്പാണ്. ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പം നമുക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു. മൂന്നര വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെയാണ് നമ്മൾ ലാസ്റ്റ് ലിറ്റർ എടുത്തെന്ന് പറയുന്നത്.
പപ്പീസ് അങ്ങോട്ട് കിടന്ന് കിടന്നിരുന്നത്. അപ്പോൾ ആ ഏതുമായിട്ടായിരുന്നു നമ്മൾ മേറ്റ് ചെയ്തിരുന്നത്? ഇവന് ഫിഡോയ്ക്കുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെയ്തിരുന്നല്ലേ. ഓ ശരി. ഫിഡോയും ഈ ഒരു ഹാർലിക്കും കളർ തന്നെയല്ലേ വന്നത്? ഹാർലിക്കും കളർ തന്നെയാണ്. അപ്പോൾ പപ്പീസ് എല്ലാം ആ ഒരു കളർ തന്നെയായിരുന്നു? അതോ വേറെ കളർ ഒന്ന്, പിന്നെ അൽബിനോ കളർ ഒന്ന്, ഓ ശരി, ബോസ്റ്റൺ കളർ ഉണ്ടായിരുന്നു, പിന്നെ ഇംഗ്ലീഷ് മെർലിൻ. ആ ഒരു കളർ എല്ലാം വന്നിട്ടുണ്ടല്ലോ. എത്ര ഒപ്പീസ് ഉണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത്? 13 ഒപ്പി ഉണ്ടായിരുന്നു. 13 ഒപ്പീസ് ഉണ്ടായിരുന്നു. ഓ ശരി. അതായത് ഇപ്പോൾ നമ്മൾ മെയിൽ ഡോഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഫീമെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വയസ്സുള്ള നിങ്ങളുടെ ഇതിനെ മെയിൽ? ഫസ്റ്റ് ഗേറ്റ് ഒരു 9 മാസമാകും. 9-10 മാസമാണെങ്കിൽ 1 വയസ്സിനകത്ത്. ഫസ്റ്റ് ഗേറ്റിൽ ആരും ചെയ്യാറില്ല. പിന്നെ ഇത് ഞാൻ 2-ാമത്തെ ഗേറ്റിലാണ് ചെയ്യണത്. ഒരു 1.5 വയസ്സ് 1.5 വയസ്സൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ ഔട്ട് ക്രോസ് ചെയ്യാറുണ്ട്? അതോ നമ്മുടെ ഇവിടുത്തെ മെയിൽസിനെ തന്നെ യൂസ് ചെയ്തിട്ടാണ് മെയ്റ്റ് ചെയ്യുന്നത്? ഓ, ഇവിടെ തന്നെ. വെളിയിലോ ഞാൻ കൊണ്ടുപോകില്ല. എൻ്റെ കയ്യിൽ ആ ബ്രീഡ് ഇല്ല എങ്കിൽ മാത്രമേ പുറത്ത് കൊണ്ടുപോകാറുള്ളൂ. ഉണ്ട്, അത്യാവശ്യം നല്ല മെയിൽസ് നമ്മുടെ തന്നെ ഉണ്ട്. ഓ ശരി. ഇവളുടെ പേര് ബെല്ല എന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നടുത്താണ്. അവൾക്ക് ഇപ്പോൾ 8 മാസമായി. അതുപോലെ ഇവളെ കളറ് വൈറ്റാണ്, അൽബിനോ എന്ന് പറയും. അതിന്റെ ഇപ്പോൾ നോർമലായിട്ട് ഈ ഒരു ആൽബിനോ ഈ ഒരു ഇത് കളർ ഇപ്പോൾ ഡെയിനകത്ത് അംഗീകൃതമായിട്ടൊരു കളറാണോ ഇത്? കളർ അങ്ങനെ വരും, പക്ഷേ ഇത് റിങ്ങിലിറക്കാൻ അവൾ ഇതല്ല. ഹാർലിക്കും ബോസ്റ്റൺ മാത്രമേ റിങ്ങിലിറക്കാൻ സാധിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റും കൊടുക്കാറില്ല. ഓ ശരി. അങ്ങനെ ഉണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ ഈ ഒരു കളർ നോക്കിയിട്ട് ഉള്ള കാര്യം എന്താ? ഇതേ കളർ എടുത്ത് ഇതൊരു ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ്. ഓരോ കളർ ഒരു റയറായിട്ട് തോന്നിയുണ്ട്. റയറായിട്ട് തോന്നിയുണ്ട്. പിന്നെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു പപ്പീസ് എടുക്കണവർ ഇതിനെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെവി ചില ഡോഗ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ആൽബിനോയ്ക്ക്? ആൽബിനോയ്ക്ക്. ഓ ശരി. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഡോഗ്സിന് അങ്ങനെ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ചേട്ടാ, നമുക്ക് അതുപോലെ ഇപ്പോൾ പപ്പീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇപ്പം ഡെയിൻ്റെ ഒക്കെ പപ്പീസിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? നല്ലൊരു പപ്പിയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? അല്ല, നമ്മുടെ ചേട്ടൻ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? അത് ഞാനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഫാദറും മദറും നോക്കും. അവരിൽ വ്യത്യാസമായിട്ടുള്ള, അതായത് നല്ല ക്വാളിറ്റി അവരിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറുള്ളു. പിന്നെ ഫാദറും മദറും മസ്റ്റായിട്ട് നോക്കണം. അതിപ്പം ഫോട്ടോ കാണിച്ചാൽ പപ്പീസ് ആ കാണുന്ന പപ്പീസ് അത്രയും ആ മദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പപ്പീസ് എടുക്കണേ കുഴപ്പമില്ല. അതല്ല, നമുക്ക് പപ്പി ഇപ്പം നേരിട്ട് കണ്ട് കഴിഞ്ഞാൽ ബോൺ സൈസ് അല്ലെന്നുള്ള ഹെഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ല. അതിനെപ്പറ്റി അതൊക്കെ എന്തൊക്കെയാണ് നോക്കണ്ടേ? അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബോൺ സൈസ് നോക്കണം. പിന്നെ ഹെഡ് ടൈപ്പ്, പിന്നെ കാല് ചെറിയ പ്രോബ്ലം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നിർത്തിയൊക്കെ ഒന്ന് നോക്കണം, നടത്തി നോക്കി നോക്കണം. ചെവി കേൾക്കാമെന്ന് നോക്കണം. ഏത് ബ്രീഡായാലും ചെവിയുടെ ഒരു പ്രശ്നം ഉള്ളതാണ്. പിന്നെ കാഴ്ച അങ്ങനെ ഉണ്ടെന്നാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടതാണ്. ചേട്ടാ, അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യമോട് ചോദിക്കണം. പക്ഷേ നമ്മുടെ നോർമലായിട്ട് ഇവിടെ നമ്മുടെ കിണലിൽ നിന്ന് ഇപ്പം ഡെയിൻ്റെ ഒക്കെ ഒരു പപ്പി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഒരു 30,000 രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. മുകളിലോട്ടുള്ള റേഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ കളർ അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറാറുണ്ടോ? ഓ, കളർ അനുസരിച്ച് റേറ്റ് മാറാറുണ്ട്. അത് മെർലിക്കും കളറാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ എടുക്കാത്ത ഒരു കളറാണ്. അതായത് എടുക്കുന്ന ഇഷ്ടമാണ് എങ്കിലും അത് പെട്ടെന്ന് പോകാത്തത് കൊണ്ട് അതിൻ്റെ അല്പം റേറ്റ് കുറച്ച് കൊടുക്കും. ഹാർലിക്കിനൊക്കെ നല്ല റേറ്റുണ്ട്. മാർക്കിങ് കറക്റ്റ് ആണെങ്കിൽ നല്ല റേറ്റുണ്ട്. 50 രൂപ വരെ പോവാം.